നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. AICC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും KC വേണുഗോപാലിനെ നീക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനമെടുക്കുന്നത്. അതായത് നിരവധിയായ തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായും സംഘടനാ ചുമതല KC വേണുഗോപാലിൽ തന്നെയായിരുന്നു. എന്നാൽ നേതൃത്വനിര മാറേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. യുവതലമുറ കോൺഗ്രസിനെ നയിക്കേണ്ട കാലമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സച്ചിൻ പൈലറ്റിൻ്റെ പേർ ഉയർന്നു കേൾക്കുന്നത്. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം, അത് തോൽവി എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല, വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ഒട്ടും പിന്നിലല്ല, ക്രമക്കേട് ഉൾപ്പെടെയുള്ള ശക്തമായ ആരോപണം അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ പോലും മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ നിലവിലെ പ്രതിപക്ഷ നേതാവായ ഭൂവിന്ദർ സിംഗ് ഹൂദ പറഞ്ഞിരിക്കുന്നത് സംഘടന അഴിച്ചുപണി അനിവാര്യമാണ്, ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും KCയെ നീക്കേണ്ടതിൻ്റെ സമയമായി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാ അംഗം കൂടിയാണ്. സച്ചിൻ പൈലറ്റിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് വഴി സംഘടനാപരമായും കോൺഗ്രസിന് പല രീതിയിലും മുന്നേറ്റം നടത്താൻ കഴിയും. ഇക്കഴിഞ്ഞ രാജസ്ഥാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് പൊതു തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ 8 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കാൻ കാരണമായത് സച്ചിൻ പൈലറ്റിൻ്റെ മിടുക്ക് കൊണ്ട് തന്നെയാണ്. വാസ്തവത്തിൽ പൈലറ്റിനെ അകാരണമായി കോൺഗ്രസ് പല തസ്തികകളിൽ നിന്നും മാറ്റിയത് വലിയ വിനാശമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഗലോട്ട് അധികാരം വെച്ചൊഴിഞ്ഞിരുന്നെങ്കിൽ, പൈലറ്റിന് മുഖ്യമന്ത്രി സ്ഥാനം അവസാന 2 കൊടുത്തിരുന്നെങ്കിൽ, രാജസ്ഥാനിലെ 2023 തെരഞ്ഞെടുപ്പ് ഫലം, അതായത് ഡിസംബർ മാസത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ BJPക്ക് ഒരിക്കലും ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുമായിരുന്നില്ല. വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ഒപ്പത്തിനൊപ്പമായിരുന്നു. BJPയുമായി 0.6% വ്യത്യാസം മാത്രമുണ്ടായിരുന്ന രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ ടോങ് മണ്ഡലത്തിൽ നിന്നും വീണ്ടും സച്ചിൻ പൈലറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ എന്തുകൊണ്ട് സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ അന്ന് കോൺഗ്രസ് മടികാട്ടി? വലിയ ചോദ്യമായിരുന്നു. അതിന് മുമ്പ് തന്നെ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അശോക് ഗെലോട്ട് വെച്ച ഉപാധി എന്ന് പറയുന്നത് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണ്, പക്ഷേ രാജസ്ഥാൻ മുഖ്യമന്ത്രി പദവി വിട്ടുകൊടുക്കില്ല എന്നൊരു കടുംപിടുത്തം പിടിച്ചിരുന്നു. വാസ്തവത്തിൽ അങ്ങനെ കോൺഗ്രസിനോട് തിരിച്ച് കയർത്ത് പറയാൻ ഇവർക്ക് അധികാരം കൊടുത്തത് ആര് എന്ന വലിയ ചോദ്യമുണ്ട്. പാർട്ടിക്ക് വിധേയപ്പെട്ട് നിൽക്കേണ്ടതിൻ്റെ അനിവാര്യത മറ്റുള്ള പാർട്ടികൾ കൃത്യമായി കാണിക്കുമ്പോൾ എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ അച്ചടക്കം കാണിക്കേണ്ടിയിരുന്ന പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരം വിരോധാഭാസമുണ്ടാകുന്നു എന്ന വലിയ ചോദ്യമുണ്ട്. സച്ചിൻ പൈലറ്റിനെ നേതൃനിരയിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യത ദക്ഷിണേന്ത്യയും അതുപോലെ തന്നെ ഹിന്ദി ബെൽറ്റിലുള്ളവരും ഒരുപോലെ തന്നെ അംഗീകരിക്കുകയാണ് പൈലറ്റിൻ്റെ നേതൃത്വത്തെ. തീർച്ചയായും പൈലറ്റ് മികച്ച രീതിയിൽ ഒരു കോർഡിനേഷൻ നടത്താൻ സാധിക്കും. കർണാടകയിലും തെലങ്കാനയിലുമുള്ള മുഖ്യമന്ത്രിമാരുമായും ഹിമാചൽ പ്രദേശിലുള്ള മുഖ്യമന്ത്രിയുമായും അതുപോലെ ദേശീയ നേതാക്കളുമായും ഒക്കെ മികച്ച രീതിയിൽ ബന്ധം കാത്തു സൂക്ഷിക്കാൻ പൈലറ്റിനെ കൊണ്ട് കഴിയുന്നത് പോലെ മറ്റാർക്കും കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. അത് മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ പൈലറ്റിന് സാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പൈലറ്റിനെ AICCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നിർദ്ദേശം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു.